അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, അൻപുള്ള നോവ് നോമ്പ് എന്ന 50 നോമ്പിൻ്റെ ധ്യാന ചിന്തകളുടെ 49-ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദുഃഖശനിയാഴ്ച. മനുഷ്യൻ മരണത്തെ മറന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മനുഷ്യനെ സൂചിപ്പിക്കുന്ന പദമാണല്ലോ മർത്യൻ എന്നുള്ളത്. അതിനർത്ഥം മൃത്യുബോധം ഉള്ളവൻ എന്ന് തന്നെയാണ്. മനുഷ്യൻ മരണത്തിൻ്റെ സ്മരണകളുമായി ജീവിക്കുമ്പോഴാണ് ജീവിതം മനോഹരമായിട്ട് മാറ്റപ്പെടുകയുള്ളു. നന്മകൾ ചെയ്ത് സ്നേഹം പകർന്ന് സന്തോഷം പങ്കുവെച്ച് ജീവിച്ചാൽ നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ സാധിക്കും. കുറ്റങ്ങളും തെറ്റുകളും ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മരണവും കുറ്റബോധത്തോടുകൂടെ തന്നെയായിരിക്കും. തിരുക്കുറൾ പറയുന്നു, കാലമെല്ലാം തിരികെ ചോദിക്കും. ഫോർ എവരി ആക്ഷൻ ദെർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ ശാസ്ത്രത്തിൻ്റെ നിയമം പോലും പറയുന്നത്. നമ്മൾ കല്ലെറിഞ്ഞാൽ തിരിച്ചു വരുന്നത് കല്ലുകളായിരിക്കും, പൂക്കളെറിഞ്ഞാൽ തിരികെ വരുന്നത് പൂക്കൾ തന്നെയായിരിക്കും. ഇന്ന് ക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നതെങ്കിൽ നാളെ പുനരുദ്ധാന പെരുന്നാളിൻ്റെ പുണ്യകരമായ ദിവസമാണ്. മരണത്തെ ജയിച്ച്, കല്ലറയെ ഭേദിച്ച്, കെട്ടുകളെ പൊട്ടിച്ച് ക്രിസ്തു പുറത്തു വരുന്ന സുന്ദരമായ ദിവസം. മരണത്തിൻ്റെ സ്മരണകളുമായി നമുക്ക് ജീവിക്കാം. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മരണത്തിനപ്പുറം ഒരു നിത്യതയുടെ സുന്ദര ഭവനമുണ്ട് എന്ന ആ സ്വപ്നത്തിൻ്റെ സന്തോഷത്തിൽ, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ആഗ്രഹത്തോടെ ജീവിക്കാൻ ഇടയാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.